ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മീൻ റെസിപ്പി ആയിട്ടാണ്. ഇത് പുഴയിൽ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ. അപ്പോൾ ആ മീൻ വെച്ചിട്ടാണ് ഞാനിന്ന് കറി ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ കറിക്ക് ഒരു പ്രത്യേക ഇതും കൂടി ഉണ്ട് കേട്ടോ. കാരണം ഈ കറി വെക്കുന്നത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേഗം കടക്കാം. അപ്പോൾ അതാ സാധനങ്ങളൊക്കെ എൻ്റെ ഉമ്മ അതാ എല്ലാം നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്, ഉമ്മയാണ് കൂട്ടാൻ വയ്ക്കുന്നത്. അപ്പോൾ അതാ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ചട്ടി നന്നായി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് എൻ്റെ ഉമ്മ. അപ്പോൾ നമ്മളിന്ന് കുടമീനാണ് കൂട്ടാൻ വയ്ക്കുന്നത്. കാരണം ഉമ്മ തന്നെ ഉമ്മനെ കൊണ്ട് തന്നെ വയ്പ്പിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ഉമ്മയാണ് പണ്ട് കാലത്തൊക്കെ പുഴമീൻ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ഉമ്മയാണ് കൂട്ടാൻ വയ്ക്കാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ അത് കാരണം മീൻ അതെങ്ങനെയാണ് വെക്കേണ്ടതെന്നും ഏത് സ്റ്റൈലാണ് വെക്കേണ്ടതെന്നും നന്നായിട്ട് അറിയാവുന്നത് ഉമ്മാക്കാണ്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു വന്നാൽ ഉമ്മ കൂട്ടാൻ വയ്ക്കട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഉമ്മ അതാ വെളിച്ചെണ്ണ കുഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ആദ്യം ഉമ്മ ഇട്ട് കൊടുക്കുന്നത് ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. ആ ചെറുള്ളി ആദ്യം ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് വാട്ടി എടുക്കട്ടെ. ചെറുള്ളി വാട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഉമ്മ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ചെറുതാക്കി നന്നാക്കിയതാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. അവരിത് ചതിച്ചതാട്ടോ ഇടുന്നത്. അവർ പേസ്റ്റാക്കിയിട്ടൊന്നുമില്ല, ചതിച്ചിട്ടാണ് അവർ ഇടാറ്. അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് രണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുത്തതിന് ശേഷം പൊടികൾ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉമ്മ ഇടുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ അവർക്ക് അവരനുസരിച്ചുള്ള അളവുകളാണ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അളവ് അവർക്ക് അറിയില്ല കേട്ടോ. നമ്മൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ എല്ലാം അവർക്ക് കൈ വളക്കാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ് പൊടികളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ എടുത്തപ്പോൾ അതനുസരിച്ച് ഞാൻ നോക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് പച്ചമണം മറന്നരുന്ന് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നന്നാക്കി വെച്ചിരുന്ന മീനുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഉമ്മ കേട്ടോ. അപ്പോൾ ആ മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഉമ്മയുടെ സ്റ്റൈലിലാണ് മീൻ വെക്കുന്നത് കേട്ടോ. ഉമ്മ എങ്ങനെയാണ് മീൻകറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടും ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളിയിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ പതിവായി വെക്കുന്നത് വാളംപുളിയിലാണ് വെക്കുന്നത്. കുടംപുളി ഇവിടെ ഉപയോഗിക്കാറില്ല. ഉമ്മക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് കുടംപുളി. അപ്പം വാളംപുളിയിലാണ് ഉമ്മ കൂട്ടാനൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉപ്പൊക്കെ പാകാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മീൻകറി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഒരു അരമുറി തേങ്ങ ചെറുതാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു തൂമിക്കലും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഉമ്മ. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചട്ടിയിൽ നിന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചില നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത്.
അപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഴമീൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ സ്റ്റൈലുള്ള മീൻകറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.